2020 കൊറിയൻ ലാംഗ്വേജിൽ പുറത്തിറങ്ങിയ ഒരു കൊച്ചു ഡ്രാമ സീരീസ് ആണ് ഇറ്റ്സ് ഓക്കെ ടു നോട്ട് ബി ഓക്കെ. സന്തോഷങ്ങളും സങ്കടങ്ങളും ഇല്ലാത്ത ആരാണ് ഈ ലോകത്തിലുള്ളത്? കുട്ടിക്കാലത്തെ ചില ദുരനുഭവങ്ങളുടെ ഓർമ്മകൾ മരണം വരെയും നമ്മളെ വേട്ടയാടാറുണ്ട്. അങ്ങനെ ചില ഓർമ്മകളിൽ തന്നെ കുടുങ്ങിപ്പോകാറുമുണ്ട് നമ്മളിൽ ചിലർ. കുട്ടികളുടെ ഫാൻറ്റസി കഥ എഴുതുന്ന എഴുത്തുകാരി കോമുനിയും മെന്റൽ ഹോസ്പിറ്റൽ കെയർ ടേക്കറായി ജോലി ചെയ്യുന്ന മൂൺ ഗാങ് ടേ, അവൻ്റെ മാനസിക വൈകല്യമുള്ള ജ്യേഷ്ഠൻ മൂൺ സാങ്, ഇവരുടെ അത്യപൂർവമായ ബന്ധത്തെയും പരസ്പര സ്നേഹത്തെയും വിശ്വാസത്തെയും അതിതീവ്രമായി വരച്ചു കാട്ടുന്ന ഡ്രാമ സീരീസാണ് ഇറ്റ്സ് ഓക്കെ ടു നോട്ട് ബി ഓക്കെ. എന്തൊക്കെയാവും ഇവർ മൂന്നുപേരും നേരിടേണ്ടി വന്ന അനുഭവങ്ങൾ? എന്താണ് അവരുടെ ജീവിതത്തിൽ ആ അനുഭവങ്ങൾക്കുള്ള സ്വാധീനം? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് 16 എപ്പിസോഡുകളിലായി ഫാൻറ്റസിയും പ്രണയവും സൗഹൃദവും സഹോദര സ്നേഹവും ഇയകലർത്തി അതിമനോഹരമായ ഛായാഗ്രഹണത്തിൻ്റെ അകമ്പടിയോടുകൂടി ചിത്രീകരിച്ചിട്ടുള്ള ഈ കൊറിയൻ സീരീസ് പറയുന്നത്. ഒരു ഫെയറി ടെയിൽ ബുക്കിൻ്റെ ഘടനയിൽ ചിത്രീകരിച്ചിരിക്കുന്ന ഈ സീരീസിൻ്റെ ഓരോ എപ്പിസോഡും ഓരോ അധ്യായങ്ങൾ പോലെയാണ് അവതരിപ്പിച്ചിരിക്കുന്നതും ഓരോ അധ്യായത്തിനും ഓരോ ഫെയറി ടെയിലിൻ്റെ പേരാണ് കൊടുത്തിരിക്കുന്നതും. ആധുനിക ഫെയറി ടെയിലുകളുടെ പിതാവായ ഹാൻസ് ക്രിസ്ത്യൻ ആൻഡേഴ്സന്റെ റെഡ് ഷൂസ്, ദി അഗ്ലി ഡക്ലിംഗ്, ഫ്രഞ്ച് നാടോടിക്കഥയായ ബ്ലൂ ബിയർഡ്, കൊറിയൻ നാടോടിക്കഥയായ കിംഗ് വിത്ത് ഡോങ്കി ഐസ്, ബോയ് ഹു ക്രൈഡ് വൂൾഫ് തുടങ്ങിയ വില്യം ഷേക്സ്പിയർ എഴുതിയ റോമിയോ ആൻഡ് ജൂലിയറ്റിൻ്റെ വരെ സ്വാധീനം ഈ ഒരു കൊറിയൻ സീരീസിൽ എപ്പിസോഡുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. മൊത്തത്തിൽ പറഞ്ഞാൽ ഏതൊരു സീരീസ് പ്രേമിയും തീർച്ചയായും കണ്ടിരിക്കേണ്ട സ്നേഹബന്ധത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും കഥ പറയുന്ന ഒരു മികച്ച കൊറിയൻ സീരീസ് തന്നെയാണ് ഇറ്റ്സ് ഓക്കെ ടു നോട്ട് ബി ഓക്കെ.